ടൗണിലെ ജ്വല്ലറിയിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നത്. സ്വർണം വാങ്ങാനെന്ന വ്യാജേനയെത്തിയ യുവാവാണ് സ്വർണമാല മോഷ്ടിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് സംഭവം. 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന മാസ്ക് ധരിച്ച യുവാവ് സ്വർണമാല വാങ്ങാനായി ജ്വല്ലറിയിലെത്തി. ആ സമയം കടയിലുണ്ടായിരുന്ന ജീവനക്കാർ യുവാവിന്റെ ആവശ്യപ്രകാരം സ്വർണമാലകൾ ഓരോന്നായി കാണിച്ചുകൊടുത്തു. വില പറഞ്ഞ് 4 പവന്റെ സ്വർണമാല തിരഞ്ഞെടുത്തു. ബില്ല് തയ്യാറാക്കാൻ ഇയാൾ ആവശ്യപ്പെട്ടു. ജീവനക്കാർ ബില്ലെടുക്കുന്ന സമയത്ത് മാലയുടെ ഫോട്ടോ എടുക്കണമെന്ന യുവാവിന്റെ ആവശ്യം. ഫോട്ടോ എടുക്കാനായി നൽകിയ മാല കൈക്കലാക്കി ജ്വല്ലറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്കോടി. ജീവനക്കാർ പിറകെ ഓടിയെങ്കിലും മോഷ്ടാവിനെ കിട്ടിയില്ല. സമീപത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്ന നമ്പർ പ്ലേറ്റ് മറച്ച് സ്കൂട്ടർ കയറിയാണ് മോഷ്ടാവ് തിരുവല്ല ഭാഗത്തേക്ക് ഓടിച്ചു പോയത്. ജ്വല്ലറി ഉടമയുടെ പരാതിയിൽ കോയിപ്രം പോലീസാണ് അന്വേഷണം നടത്തിയത്. മോഷ്ടാവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.